ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അവിടെ ഇന്നൊരു ചെറിയൊരു വ്ലോഗ് അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് പോലെ ഷൂട്ട് ചെയ്യാണ്. രാവിലെ എഴുന്നേറ്റു എഴുന്നേറ്റടുത്തേക്ക് ചായ കുടിക്കുകയാണ്. ഞാൻ ഒരു വൃത്തിയായിട്ടൊരു സ്വപ്നം കണ്ട് എഴുന്നേറ്റിട്ട് ഇപ്പോഴും ആ ഒരു സ്വപ്നത്തിനകത്താണ്. നമ്മളിങ്ങനെ സ്വപ്നം കണ്ട് എഴുന്നേറ്റ് കഴിയുമ്പോഴേക്കും ഞാനൊരു ബലൂണിനകത്ത് ഇങ്ങനെ ഇരിക്കുന്ന പോലെ എനിക്കിപ്പോൾ ഫീൽ ചെയ്യണേ. റിയൽ ലൈഫിലോട്ട് ഞാൻ വന്നിട്ടേ ഇല്ല. ഒന്ന് കുളിക്കണം, അതുകൊണ്ട് ദേഹം കല് കഴുകണം. മുടി ഞാൻ കഴുകിയിട്ട് ഒത്തിരി ആയില്ല, അപ്പോൾ അതുകൊണ്ട് ഇനി മുടി കഴുകിക്കഴിഞ്ഞാൽ വെറുതെ ഊരിപ്പോകും. അപ്പോൾ അതുകൊണ്ട് മുടി കഴുകുന്നില്ല. ആ ഒരു സ്വപ്നത്തിനകത്ത് ഇങ്ങനെ ഇരിക്കും ഒരു വൃത്തിയായിട്ടൊരു സ്വപ്നം. അപ്പോൾ ഞാൻ എഴുന്നേറ്റ ഉടനെ ഞാൻ ചായ എടുത്തു. പിന്നെ ഞാനിവിടെ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്ത് എൻ്റെ എന്താ ബിസിനസ് വാട്സപ്പൊക്കെ ഞാൻ ചെക്ക് ചെയ്യുമായിരുന്നു. എനിക്കിന്നൊരു വീഡിയോ എഡിറ്റ് ചെയ്യണം, പിന്നെ നമ്മുടെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണം, പിന്നെ എനിക്ക് രണ്ട് വീഡിയോ വേറെ ഷൂട്ട് ചെയ്യാനുണ്ട് കേട്ടോ, ഹോൾ വീഡിയോ. എൻ്റെ റൂമിലെ മെസ്സ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതും എനിക്കൊന്ന് ക്ലീനാക്കണം. ഇന്ന് എൻ്റെ റൂം ഫുള്ളായിട്ട് എനിക്കൊന്ന് ക്ലീനാക്കണം, അതായത് ഡീപ്പായിട്ട് ക്ലീനാക്കണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജസ്റ്റ് ക്ലീനാക്കലുണ്ട്, പക്ഷെ ഡീപ്പായിട്ട് ക്ലീനാക്കാറില്ല. പിന്നെ ഞാൻ എൻ്റെ മേക്കപ്പ് ഓർഗനൈസർ ഞാൻ പണിയാൻ കൊടുത്തിട്ടുണ്ട്. അവർ 3 ദിവസത്തിനുള്ളിൽ പണിത് തരുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അത് വന്നിട്ട് എനിക്ക് എല്ലാ സാധനങ്ങളും ഒരാത് പ്ലേസിലോട്ട് മാറ്റണം. അപ്പം എല്ലാം ആകെ മെസ്സായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇത് കാണൂ. ദൈവമേ, എന്താ എൻ്റെ മുറിയുടെ അവസ്ഥയെന്ന് നോക്കിക്കേ. ആക്രിക്കട തോറ്റു പോണ പോലെയാണ് ഇരിക്കുന്നത്. ആ കാണുന്ന ഐറ്റംസ് കണ്ടു. ഇത് ഫുൾ എനിക്കിന്ന് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ആ കാർഡ്ബോർഡ് ബോക്സസ് ഒക്കെ കളയണം. പിന്നെ അതിൻ്റെ അടിയിലിരിക്കണ ഫുൾ എൻ്റെ PR കിട്ടിയിട്ടുള്ളതാണ്. അതൊക്കെ ഞാൻ ഇങ്ങനെ തുറന്ന് സ്റ്റോറിയൊക്കെ എടുത്ത് തന്നിട്ട് ഞാൻ അതിൽ തന്നെ വെച്ച്, കാരണം ഇട്ട് വെക്കാൻ എനിക്ക് വേറെ സ്ഥലമില്ല. അതിൻ്റെ മുകളിലാണെങ്കിൽ ഞാൻ എപ്പോഴെപ്പോഴും എടുക്കുന്ന കുറേ സാധനങ്ങൾ ഇതാക്കി വെച്ചിരിക്കുക. എന്ന് പറഞ്ഞാൽ ഒന്നൊരു ഓർഡറായിട്ടുള്ള വെച്ചിരിക്കണം. നമ്മുടെ കയ്യിൽ ആകെപ്പാട് ഈ കാണുന്ന ഈ രണ്ടെണ്ണം ഉണ്ടോ, ഈ രണ്ട് ബോക്സിനകത്താണ് ഞാൻ മേക്കപ്പ് യൂസ് സൂക്ഷിച്ച് വെച്ചിരിക്കണത്. അപ്പോൾ അതെനിക്കിപ്പോൾ പോരാ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി വലുത് വേണം. എനിക്ക് ഇതന്നെ മേടിക്കാനാണെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ലുക്കില്ലല്ലോ ഇതിന്. നമുക്ക് ആദ്യം ബിഗിനറൊക്കെ ആയിരിക്കുന്ന ടൈമിൽ നമുക്കത് എടുക്കാം. പക്ഷേ അത്ര ഇത് ഭയങ്കര ഒരു ഈ മുറിയായിട്ടൊന്ന് ഒത്തു പോണില്ല. മാത്രമല്ല അതിനകത്ത് ഒതുങ്ങണില്ല. അപ്പം ഞാൻ ഇതേപോലെ തന്നെ ഒരു ബോക്സ് മേടിക്കണ്ടാ വിചാരിച്ച് പണിയിപ്പിക്കാൻ കൊടുത്തു. അപ്പോൾ കുറേയൊക്കെ കൂടി സാധനങ്ങൾ വയ്ക്കാൻ പറ്റുമല്ലോ. പിന്നെ എന്താ, പിന്നെ ഞാൻ ഈ മുറി ഒന്ന് വൈറ്റ് വാഷ് ചെയ്യിപ്പിക്കണം എന്ന് ഞാൻ വിചാരിക്കേണ്ടത്. ഇതുകൊണ്ട് ഇത് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ സാധനം ഒട്ടിച്ച് വെച്ചതാണ്. പക്ഷെ അപ്പോൾ എനിക്കത് ഇഷ്ടമായില്ല കേട്ടോ. അത് റെഡ് കളറായിരുന്നു. അപ്പോൾ അതെനിക്ക് ഇഷ്ടമാവാത്തതിനാൽ അത് ഞാനിങ്ങനെ പൊളിച്ചെടുത്തു. പൊളിച്ചെടുത്തപ്പോൾ എന്താ പറ്റി, അതിൻ്റെ ആ പശ അവിടെ ഒട്ടിയിരുന്നു. അപ്പോൾ അവിടെ അതേപോലെ വൃത്തികേടായി. അപ്പോൾ ആ പോക ആ ഭാഗം അതേപോലെ ആയി. പിന്നെ ഇവിടെ കണ്ണത് എന്തോ പടം ഒട്ടിച്ചതാണ്. ആ മീനാശി മീനാശിയുടെ ടൈം ടേബിളായിട്ട് ഒട്ടിച്ച് വെച്ചതാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു പാശ അവിടെ. പിന്നെ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞു ഇവിടെ. ഇത് പിന്നെയും കുഴപ്പമില്ല, പക്ഷെ എന്നാലും അതും എനിക്ക് മാറ്റണം. പിന്നെ ഇവിടെ ഒരു കോട്ട ഒട്ടിച്ച്. പിന്നെ ഇതൊക്കെ ഓൾറെഡി ഇവിടെ വന്നപ്പോഴേ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെയൊക്കെയോ കറകളൊക്കെയാണ്. അപ്പോൾ എല്ലാം ഒന്ന് വൃത്തിയാക്കണം മൊത്തത്തിൽ. ആകെ ഇപ്പുറം സൈഡ് കാണിച്ചാൽ, ഇപ്പുറം സൈഡാണെങ്കിൽ അതിനെക്കാട്ടിലും കൂടുതൽ ഇതായിട്ടിരിക്കണം നിങ്ങൾക്ക്. പിന്നെ അലമാരിയുടെ കാര്യം, അലമാരി ഞാൻ തുറക്കുന്നില്ല. അലമാരി തുറന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ എന്നെ ചീത്ത വിളിച്ച് പണ്ടാണ് കിടക്കുന്നത്. അത്രയും കുത്തി നിരക്കിയാണ് വെച്ചിരിക്കണം. അപ്പം എനിക്ക് അലമാരി വൃത്തിയാക്കണം. അലമാര നമ്മൾക്ക് സെപ്പറേറ്റ് ദിവസം വൃത്തിയാക്കാമെന്ന് വിചാരിക്കുക. കാരണം അലമാര വൃത്തിയാക്കി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ബാക്കിയൊന്നും വൃത്തിയാക്കാനുള്ള ഒരു എനർജി നമുക്കുണ്ടാവില്ല. അത്രയും സാധനങ്ങൾ എനിക്ക് അലമാരിയിൽ നിന്ന് മടക്കി വയ്ക്കാണ്ട്. ഇത് ഒരിടക്ക് ഞാൻ ക്ലിയർ ചെയ്ത കേട്ടോ. പിന്നെ ഒരുപാട് തുണികളില്ല സത്യം പറഞ്ഞ ഇതിനകത്ത്. ഇത് കാണുമ്പോൾ ഇങ്ങനെ കുത്തി നിരങ്ങി വെച്ചേക്കണോണ്ട് കുറേ ഇള്ളായിട്ട് തോന്നണേ. ഇത്തിരി ഇല്ല. അപ്പം ഞാൻ ഉപയോഗിക്കാത്ത, ഞാൻ ഒരു 4-5 മാസമായിട്ടെങ്കിലും ഉപയോഗിക്കാത്ത ക്ലോത്ത്സൊക്കെ മാറ്റി നമുക്ക് ഇടയിൽ ഡൊണേറ്റ് ചെയ്യാമെന്നുള്ള രീതിക്കാണ്. അതായത് എല്ലാം കൂടെ ഇതിൽ ഓർഗനൈസേഷൻസിന് കൊടുക്കാമെന്ന്. ഞാൻ ഇങ്ങനെ ഇൻസ്റ്റയിൽ ഇട്ടപ്പോഴേക്കും ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഡ്രസ്സ് തരാമോ എന്ന് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഓരോരുത്തരായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ ഓരോ ആളുകൾക്ക് ഞാനിങ്ങനെ ഡെലിവറി ചെയ്യണം. അത് വെച്ചാൽ പാക്ക് ചെയ്ത് ഡെലിവറി, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒറ്റയടിക്ക് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് ഓർഗനൈസേഷൻസിൻ്റെ പേര് അവർ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനന്ന് വിളിച്ച് അന്വേഷിക്കണം. എന്നിട്ട് എനിക്ക് ആവശ്യമില്ലാത്ത ക്ലോത്ത്സ് ഞാനങ്ങ് കൊടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ ഹോളൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി ക്ലോത്ത്സ് നമ്മുടെ കിട്ടുമല്ലോ. അപ്പോൾ എനിക്ക് ആവശ്യമില്ലാത്ത ഞാൻ ഇടാത്തത്, ഞാൻ 5 മാസമായിട്ടൊക്കെ ഇടാത്തത്, അമ്മൂസും ഇടാത്തത്. ഞാൻ മിക്കപ്പോഴും ഞാൻ ടോപ്സാണ് ഇടാത്തത്. ചുരിദാർസ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ടോപ്പുകൾ അങ്ങനെ ഞാൻ വെളിയിൽ പോകുമ്പോൾ ടോപ്പ് അങ്ങനെ ജീൻസും ടോപ്പും
ഞങ്ങൾ ഇടലില്ല. ഇഷ്ടമില്ലാത്തത് കൊണ്ടുമല്ല, കംഫർട്ട് അല്ലാത്തത് കൊണ്ടുമല്ല, എന്തുകൊണ്ടും ഞാൻ ഇടാറില്ല. ഞാൻ ചുരിദാറാണ് കൂടുതൽ ഇടുന്നത്. അതെന്താണ്, ഇടയ്ക്കൊക്കെ മാത്രമൊക്കെ ജീൻസ് ഇടലുള്ളു. ഒരു റീസൺ വന്നിട്ട് എനിക്ക് മെയിനായിട്ട് എൻ്റെ ഫിറ്റിനുള്ള ജീൻസ് ഇല്ലാന്നതാണ്. ഞാനിപ്പോൾ ട്രെൻഡ്സിൽ പോയിട്ട് എൻ്റെ കറക്റ്റ് ഫിറ്റിങ്ങിനുള്ള ജീൻസ് പോയി എടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നത്. അതായത് ട്രൈ ചെയ്ത് ഇപ്പോൾ എനിക്ക് ജീൻസ് പണ്ടെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഷോപ്പ് ചെയ്യണമെന്നൊരു താല്പര്യം ഇല്ലായിരുന്നു. പോവുക, ഒരു കടയിൽ ആദ്യം കണ്ട ഡ്രസ്സ് ഏതാണോ അതെനിക്ക് ഉള്ളതെങ്കിൽ അതെടുത്തിട്ട് പോരാ. അല്ല, അങ്ങനെ ഞാൻ ചകഞ്ഞ് തപ്പി എടുക്കണം അങ്ങനത്തെ ഒരു ഇതല്ല. പക്ഷെ ഇപ്പം എനിക്കെന്തോ ജീൻസ് നല്ലത് എനിക്ക് ചേരണത് എടുക്കണം എന്നൊരു മൈൻഡ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയി എടുക്കണം എന്ന് വിചാരിക്കാം. മുന്നിപ്പോൾ എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടല്ലോ, സാറ്റർഡേ വരെ ക്ലാസ് ഉണ്ട്. അപ്പോൾ സൺഡേസിലും മറ്റും പോവാം വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ എന്താ, നമ്മുടെ എൻഗേജ്മെൻറ്റ്, നമ്മുടെ അല്ല എൻ്റെ എൻഗേജ്മെൻറ്റ് വന്നിട്ട്, അയ്യോ ഇനി 14 ദിവസമായിട്ടേ ഉള്ളൂ. രണ്ടാഴ്ച 14 ദിവസം ഇല്ല, അത് 14 ദിവസമുണ്ടോ? ആ എന്തായാലും കുറച്ച് ദിവസമുള്ളൂ. അടുത്ത ഈ വരുന്ന വെള്ളിയാഴ്ച അല്ല, അതിൻ്റെ അടുത്ത വെള്ളിയാഴ്ച. അപ്പോൾ എത്ര ദിവസം ഉണ്ടെന്നാവും, ആ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ അന്നാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ അമ്മൂന് ഡ്രസ്സ് എടുത്തിട്ടില്ല. അമ്മൂന് അപ്പോൾ ട്രെൻസിൽ പോയിട്ട് അമ്മൂസിന് എന്താ അറിയോ, ഈ ചുരിദാറോ നമുക്ക് ചേരിട്ടില്ല. പിന്നെ ലെഹങ്ക ഞാൻ അവളെ കൊണ്ട് പിടിപ്പിക്കുള്ള, കല്യാണത്തിന് ലെഹങ്ക ഇടിപ്പിക്കുള്ളൂ. പിന്നെ വേറെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ജീൻസും ടോപ്പും ഇടാം. അവൾ ജീൻസും ടോപ്പും എപ്പോഴും ജീൻസും ടോപ്പ് തന്നെയല്ല ഇടണേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവളെ ട്രെൻസിൽ കൊണ്ടുപോയിട്ട് മറ്റേ എന്താ ഫ്രോക്ക് മോഡൽ മേടിക്കാം. പിന്നെ എന്താ, പിന്നെ ഒരു ഹാപ്പിനെസ് ഇവിടെ അമ്മ കൈയില്ലാത്ത ഉടുപ്പ് ഇട്ടോളാൻ പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കൈയില്ലാത്ത ഒരു ഫ്രോക്ക്, കൈയില്ലാത്തതെന്ന് ഞാനിപ്പോൾ മനസ്സിൽ വിചാരിക്കാം, അവൾക്ക് ചേരുണ്ടോ നോക്കിയിട്ട് മാത്രം. അങ്ങനെ ഭയങ്കര വൾഗറൊക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ എടുക്കത്തില്ല, അല്ല കൊള്ളാമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കണം. അങ്ങനെ മോൾസിൽ പോയിട്ട് എടുക്കണം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പിന്നെന്താ, പിന്നെ അതൊക്കെയാണ് വിശേഷം. ഈ മുടി കണ്ടോ, ഇത് ഞാൻ മറ്റേ നമ്മുടെ കേളി ഹെയർ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ മുടി ഇങ്ങനെ ഒരു മാതിരി ഭയങ്കരമായിട്ട് ഇരിക്കും. നിങ്ങളിപ്പോൾ കാണുമ്പോഴേക്ക് നിങ്ങൾ വിചാരിക്കും എന്തൊരു മുടിയാണെങ്കിൽ ഇത്രയും മുടി ഉണ്ടെങ്കിൽ ഭയങ്കര ഇലക്കാന്ന് പറയും. ആക്ച്വലി ഇതിങ്ങനെ പറന്നിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും മുടി ഉള്ളത്. എനിക്ക് പണ്ടുണ്ടല്ലോ ഇത് ഇങ്ങനെ പിടിക്കണം, ഒരു സെറ്റും കൂടി ഇത്ര കൂടി എനിക്ക് മുടി ഉണ്ടായിരുന്നത്. ഇപ്പം നോക്കിയാൽ തുമ്പിലൊക്കെ ഉണ്ടല്ലാതെ ഒട്ടും മുടിയില്ല. അതുപോലെ ഒന്നുമില്ലത് ഇത് കൊണ്ട്, ഇത് ഞാൻ പിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റിൻ്റെ സൈസ് അറിയാൻ പറ്റുന്നത്. നമുക്ക് ഒട്ടും മുടിയില്ല, അതിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഹെയറിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഹെയർ ട്രീറ്റ്മെൻറ് എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, ഞാൻ ഹെയർ ട്രീറ്റ്മെൻറ്റ് അല്ലാതെ നമ്മൾ അയേൺ ചെയ്യില്ല. അയേൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ എൻ്റെ മുടി ഭയങ്കര ഒതുങ്ങും. ഒതുങ്ങും എന്ന് പറഞ്ഞാൽ നല്ല സിൽക്കി സ്മൂത്തായിട്ട് രസമായിട്ട് ഫ്രിസ് ഫ്രീ ആയിട്ടൊക്കെ കിടക്കും, അതൊക്കെ ശരിയാണ്. പക്ഷേ എനിക്കിങ്ങനെ മുടി ഇങ്ങനെ പിടിക്കുമ്പോൾ, ഇപ്പോൾ എനിക്ക് പിടിക്കുമ്പോൾ ഇത്തിരി ഇങ്ങനെ ഒന്നുമില്ലെങ്കിലും കയ്യിൽ കുറച്ചുള്ള പോലെ ഇങ്ങനെ പറഞ്ഞിരിക്കണോണ്ട് എനിക്കിങ്ങനെ ഫീൽ ചെയ്യും. മറ്റേന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുത്താണ്ടല്ലോ, ഇത് ഇതിനകത്തില്ലേ, ഈ ഇത്ര മാത്രമാണ് മുടി അതിനകത്തിരിക്കുക. ഒരു സൈഡിൽ എടുത്ത്, ഒരു സൈഡിൽ എനിക്കവിടെ അതിലും കുറവാന്ന് തോന്നുന്നു, അത്രയും ചെറുതായി വരും. അപ്പോൾ എനിക്കത് ഒട്ടും അക്സെപ്റ്റബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യണ്ടെന്ന് വിചാരിച്ചിരിക്കുക. ഇത് തന്നെ അങ്ങനെ പോട്ടെ. ഈ മുടിയാണ് എനിക്ക് നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ചാനൽ ഗ്രോ ചെയ്ത് ചാനലിലോട്ട് കുറച്ച് ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് എൻ്റെ മുടിയാണ്. എന്നെ ശ്രദ്ധിക്കണേ മുന്നേ എൻ്റെ മുടിയാണ് ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങിയത്. അപ്പോൾ അംഗീകാരമൊക്കെ നേടിത്തന്നത് ഈ മുടിയല്ലേ, അതുകൊണ്ട് ഈ മുടി ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പറഞ്ഞിരിക്കുന്ന മുടി ആയതുകൊണ്ട് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇന്ന് കുറച്ച് ഉടുപ്പുകൾ വാഷ് ചെയ്യാനുണ്ട്. ഞാൻ ഇനിയിപ്പോൾ ഒരുപാട് ഡ്രസ്സ് കുമിഞ്ഞ് കൂടുന്നതിന് മുന്നേ തന്നെ വാഷ് ചെയ്യണം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി നമ്മുടെ ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഒരുപാടായാലും 9 മിനിറ്റ് 10 മിനിറ്റ് ആട്ടെ, കുഴപ്പമില്ല, സംസാരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് ടു വീഡിയോസ് ഷൂട്ട് ചെയ്യാനുണ്ട്. 1 വീഡിയോ എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാ വീഡിയോ കൂടെ ഒരുമിച്ച് എഡിറ്റ് ചെയ്യാമല്ലോ. പിന്നെ ഈ റൂം ഒന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇന്ന് ക്ലീൻ ചെയ്യണം. റെഡിയായി ഓരോരോ സാധനങ്ങൾ ഒതുക്കി വെച്ച് ക്ലീൻ ചെയ്ത് എടുക്കണം. അല്ലെങ്കിൽ മേക്കപ്പിൻ്റെ ഓർഗനൈസർ വന്നിട്ട് ക്ലീൻ ആക്കാമല്ലേ. അതാകുമ്പോൾ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ സാധനങ്ങൾ വെക്കാമല്ലോ. ഇതിപ്പോൾ എവിടെ വയ്ക്കും ഞാൻ? പിന്നെ ഞാൻ കുറേ ആമസോണിൽ നിന്ന് കുറേ സാധനങ്ങൾ മേടിച്ചു. എൻ്റെ ഹോൾ അവിടെ തന്നെ വരുന്ന കേട്ടോ. ചെരുപ്പ് മേടിച്ചു, ബാഗ് മേടിച്ചു, പിന്നെ ഞാൻ കുറേ സ്റ്റീം അയൺ മേടിച്ചു. അങ്ങനെ ഒത്തിരി ഒത്തിരി സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്.
ഞാൻ കുറേ നല്ല ഭംഗിയായിട്ടുള്ള ചപ്പൽസ് മേടിച്ചിട്ടുണ്ട്. എനിക്ക് ചപ്പൽസ് ഇല്ലാത്തതാണ്. എന്തോ ഭാഗ്യത്തിന് ഇപ്രാവശ്യം വാങ്ങിച്ചതെല്ലാം എൻ്റെ കറക്റ്റ് സൈസാണ്, നല്ല ഭംഗിയുള്ളതാണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ബാഗ് മേടിച്ചു ഞാൻ. അപ്പം ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. യെസ്, പിന്നെന്താ, എനിക്ക് കുറച്ച് ഡിവൈഡേഴ്സ് മേടിക്കണം. നമ്മുടെ മേക്കപ്പ് ഓർഗനൈസർ വരുമ്പോഴേക്കും അതിനകത്തിട്ട് വയ്ക്കാനുള്ള കുഞ്ഞു കുഞ്ഞു പെട്ടികളില്ലേ, ആ പെട്ടികൾ ഓർഡർ ചെയ്യണം. അതുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ പല്ല് വയ്ക്കാം. പല്ല് വെച്ചിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ഇനി ഞാൻ ഒത്തിരി സംസാരിച്ചുകൊണ്ടിരിക്കും. എന്തോ ഒരു മാറ്റമല്ലേ എനിക്ക് വന്നേക്കണേ. പണ്ടൊക്കെ സംസാരിക്കാനൊക്കെ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലായിരുന്നു. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് വർത്തനം വരും. പിന്നെ ഒരു പുതിയ വേറൊരു സാധനം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടോ, ഒരു ഒരു കുറച്ച് ദിവസമായിട്ടൊരു 5-1 വീക്കായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയതാണ്. ഒരു പുത്തൻ പുതിയ സാധനം. ടൂത്ത് ബ്രഷ് ഇലക്ട്രോണിക് ടൂത്ത് ബ്രഷാണ്. എനിക്കറിയില്ല, അത് വെച്ച് പല്ലിച്ചിട്ടുണ്ടെങ്കിൽ പല്ലൊടിഞ്ഞു പോകുന്നു. കാരണം ഇത് ഭയങ്കര വൈബ്രേഷനാണ്. പല്ലിട്ടിടിക്കുമ്പോൾ എനിക്ക് എപ്പോഴും പേടി, അതേമേ പല്ലൊടിഞ്ഞു പോകുമോ പല്ലൊടിഞ്ഞു പോകുമെന്ന്. പക്ഷേ കുറേ വ്ളോഗേഴ്സൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആഗ്രഹം തോന്നി ഞാൻ വാങ്ങിച്ചതാണ്. ഇത് 1000 എത്രയും കണ്ടുമാണ് കേട്ടോ. പക്ഷേ ഇത് ഒത്തിരി നാൾ ഉപയോഗിക്കാം. ഇത് ബാറ്ററി അല്ല, ഇതിങ്ങനെ ഈ സാധനം ഉണ്ടോ, ഇതിങ്ങനെ കുത്തി വെച്ച് ചാർജ് ചെയ്ത് യൂസ് ചെയ്യണതോ. അതെ, ബാക്ക്. അപ്പൊ ഈ ടൂത്ത് ബ്രഷ് യൂസ് ചെയ്താണ് നമ്മൾ ഇത് പല്ലേക്കാൻ പോകുന്നത്. ഞാനിപ്പോ 2 ദിവസമായിട്ട് ഈ ടൂത്ത് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് പല്ലേക്കുന്നത്. ഇനി വലിയ വ്യത്യാസം തോന്നിയില്ല കേട്ടോ. മറ്റേ ടൂത്ത് ബ്രഷ് ആണ് എനിക്ക് ഒന്നുകൂടി ഇഷ്ടമായെന്ന് എനിക്ക് തോന്നുന്നു. ഇത് കുഴപ്പമൊന്നുമില്ല, എന്നാലും ലൈറ്ററിനോ ലൈറ്ററിണ്ടായി. എനിക്ക് ഈ ബാത്റൂമിൽ കയറുമ്പോൾ എനിക്ക് ലൈറ്ററിനോട് അത്ര ഇഷ്ടമില്ല കേട്ടോ. ലൈറ്റ് ഇടാതെ ബാത്റൂമിൽ കയറുന്നതാണ് പട്ടികളെല്ലാവരും. സോറി, എന്താ പറ്റിയെന്ന് അറിയില്ല. അവിടെ എല്ലാം എല്ലാ പട്ടികളും കൂടി കുറയ്ക്കുന്നുണ്ട്. എനിക്ക് തോന്നണം ഒരു വീട്ടിൽ വേറൊരു വീട്ടിൽ പട്ടികൾ കൊണ്ടുവന്നു, അതിന് ഇഷ്ടപ്പെടാത്തോണ്ടായിരിക്കും മറ്റേ പട്ടി കുറയ്ക്കുന്നത്. അപ്പൊ നമുക്ക് ബെല്ല് കഴിക്കാം. അപ്പൊ ഞാൻ എങ്ങനെയാണ് ഇലക്ട്രോണിക് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്തിട്ട് പല്ല് ഇങ്ങനെ കാണിച്ചാലും അത് തുറന്നിട്ട് അല്ലെങ്കിൽ എക്കോ വരും. ഇത് നമുക്ക് ഇതിന്റെ ടോപ്പിൽ ഈ സാധനം ഡിറ്റാച്ച് എന്നല്ലേ പറയാം, ഡിറ്റാച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ എന്താ വെച്ചാൽ ഇതിനകത്തോട്ട് വെള്ളം കയറില്ല. ഈ മെഷീനിലോട്ട് ഫ്ലോയിട്ടുണ്ട്, വെള്ളം കയറുന്നു കേട്ടോ. വെള്ളം കയറിയത് നമുക്ക് ഇങ്ങനെ ഇല്ലാതെ എടുക്കാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്യാം. അറ്റാച്ച് ചെയ്ത് നമുക്ക് പേസ്റ്റ് എടുക്കാം. ഇത് വളരെ കുറച്ച് ടൂത്ത് പേസ്റ്റ് ഇട്ടാൽ മതി കേട്ടോ. ഇത്രയും ടൂത്ത് പേസ്റ്റ് എടുത്തു. നമ്മൾ ഇതെടുക്കാം. ഇങ്ങനെ നമ്മള് പല്ലിലെല്ലാത്തും ഏകദേശം ആക്കാം, അല്ലെങ്കിൽ ഇതിങ്ങനെ ഇറക്കും. പിന്നെ എല്ലായിടത്തും ആക്കും. അപ്പൊ നമ്മൾ പല്ല് തേച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അവർ ഉറക്കപ്പിച്ച് വിട്ടു മാറിയിട്ടില്ല അല്ലേ. പിന്നെ നമുക്കെന്താ, ഫുഡ് കഴിക്കാം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ആട്ടോ. ഞാൻ 3 ഇഡ്ഡലിയും സാമ്പാറും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് കഴിക്കട്ടെ. കഴിച്ചിട്ട് കാണാം. കഴിക്കുന്ന കൂടെ ഞാൻ ടി വി കാണാമെന്ന് ഓർക്കാം. ഞാനൊന്ന് ഇന്നത്തെ ലൈഫിലോട്ട് വരട്ടെ. ചില ലൈഫല്ല, ഇന്നത്തെ ഡേയിലോട്ട് വരട്ടെ. ഞാനിപ്പോഴും ഒരു സ്വപ്നത്തിൻ്റെ അതിരിക്കാം. അപ്പോൾ ഡേയിലോട്ട് വരട്ടെ. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചു വന്നു. ഇനി നമുക്ക് സോർട്ട് ചെയ്യണം ഈ കാണുന്ന ഫുൾ പാക്കേജസ് പൊട്ടിച്ച്. അതിൻ്റെ ആ ഒരു ഫുൾ പാക്കേജസ് പൊട്ടിച്ചിട്ട്
കാർഡ്ബോർഡ് ബോക്സസ് എല്ലാം നമുക്ക് മാറ്റി മാറ്റി വെക്കണം അപ്പോൾ എല്ലാ കാർഡ്ബോർഡ് ബോക്സസും അതുപോലെ പ്ലാസ്റ്റിക് കവേഴ്സും ഒക്കെ മാറ്റണം പ്രോഡക്റ്റുകൾ മാത്രം ഇട്ട് വെക്കണം ഹേയോ അങ്ങനെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് വിഷമിച്ചിരിക്കുകയാണ് വീഡിയോ ഷൂട്ട് ചെയ്തല്ല ഞാനിത് സോർട്ട് ചെയ്യുന്ന ടൈമിൽ സോർട്ട് ചെയ്യണതിൻ്റെ ചെറിയൊരു വ്ലോഗ് ഷൂട്ട് ചെയ്തു എന്തൊക്കെ സാധനങ്ങളാണെന്നുള്ളത് അപ്പം ഇനി നമ്മുടെ നെക്സ്റ്റ് ജോലി വന്നിട്ട് സാധനങ്ങളെല്ലാം മാറ്റി വെക്കുക എന്നിട്ട് അതിൻ്റെ കവറുകളെല്ലാം കളയാമെന്നുള്ളതാണ് പിന്നെ നമുക്ക് സ്ഥലം കാണിച്ചു തരുന്നതാണ് ഓ ഗോഡ് ഒന്ന് നോക്ക് ഇതെന്താണ് ചപ്പ് പുനെ അയ്യോ അതെല്ലാം ഇനി സോർട്ട് ചെയ്യണം അപ്പം ഞാൻ ഇച്ചിരി റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചു റെസ്റ്റ് എടുക്കാമെന്നല്ല ആക്ച്വലി ഞാൻ എന്താ ഒരു സീരിയൽ കാണാമെന്ന് വിചാരിച്ചു ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഹോട്ട്സ്റ്റാർ ഉണ്ട് കേട്ടോ ഹോട്ട്സ്റ്റാറിലപ്പോൾ പ്രൈം മെമ്പർഷിപ്പ് ഉണ്ട് അപ്പോൾ അതിനകത്ത് നിന്ന് ഞാൻ സ്വാന്തനം എന്ന് പറഞ്ഞ സീരിയലില്ല ആ സീരിയൽ ഞാൻ കാണാറുണ്ട് രാത്രി കാണാൻ എനിക്ക് സമയം കിട്ടില്ല 7 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ തിരക്കായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കാണും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോഴത്തെ സമയം വന്നിട്ട് 2 മണി കഴിഞ്ഞു കേട്ടോ 2:26 വരാം അപ്പോൾ ഞാൻ 2 മണി ആയപ്പോഴേക്കും ഇഡ്ഡലി കഴിച്ചിട്ടോ രാവിലത്തെ ഇഡ്ഡലി അനുസരിച്ച് എനിക്ക് ചോറ് കഴിക്കാൻ തോന്നിയില്ല അപ്പോൾ അതുകൊണ്ട് ഇഡ്ഡലി കഴിച്ചു എനിക്ക് വിശക്കണ്ടായിരുന്നില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ പക്ഷെ എന്നാലും ഞാൻ കഴിച്ചു 2 മണി ഞാൻ അപ്പോൾ കറക്റ്റ് ടൈമിങ്ങിൽ കഴിക്കാൻ ശ്രമിക്കാറുണ്ട് കഴിക്കുന്നതല്ല ശ്രമിക്കാറുണ്ട് അപ്പോൾ ഞാൻ എന്തെങ്കിലും ആ സമയത്ത് കഴിക്കണം എന്നോ ഓർത്തിട്ട് ഞാൻ കഴിച്ചു അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് ജ്യൂസത്തിൽ കഴിക്കാമെന്ന് വിചാരിക്കാം അപ്പോൾ ഞാൻ ഇപ്പോൾ മിക്ക ദിവസങ്ങളിൽ ഫ്രൂട്ട്സ് കഴിക്കാറുണ്ട് കേട്ടോ നമ്മുടെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ട് തോന്നും മിക്ക ദിവസങ്ങളിൽ ഇപ്പോൾ ഞാൻ ഫ്രൂട്ട്സ് മേടിക്കാറുണ്ട് ഫ്രൂട്ട്സ് തീരുകയാണെങ്കിൽ ഞാൻ ക്ലാസ്സിൽ പോകണ വഴിക്ക് വാങ്ങിയിട്ട് വരും അപ്പോൾ ഇപ്പോഴേ ഞാൻ മിക്കപ്പോഴും മേടിക്കുന്ന ഫ്രൂട്ട്സ് മാംഗോ ഗ്രേപ്സ് പിന്നെ ഓറഞ്ച് വാട്ടർമെലൻ അതാണ് ഞാൻ മേടിക്കാറുള്ളത് മിക്കപ്പോഴും മേടിക്കാറുള്ളത് അപ്പോൾ ഇപ്പോൾ മാങ്ങ 2 എണ്ണം മാങ്ങയും കൂടി ഉള്ളൂ അപ്പോൾ അതൊന്ന് എടുത്തേക്കാന്ന് ചോദിച്ചാൽ അല്ലാതെ ഇനിയിപ്പോൾ ചീഞ്ഞു പോകാൻ തുടങ്ങും മുന്തിരി എന്താ കുരുവില്ലാത്ത മുന്തിരിയാണ് കുരുവില്ലാത്ത മുന്തിരി ആക്ച്വലി ജ്യൂസ് അടിക്കാൻ പാടില്ല പാടില്ല എന്നല്ല ജ്യൂസ് കഴിച്ച് അത്ര രസം ഉണ്ടാകാറില്ല എന്നാലും കുറച്ച് 2-3 എണ്ണം ഉണ്ടാകുന്നതായിരിക്കും എന്താ മ്യാവൂ എന്താ മ്യാവൂ എന്താ വേണ്ടേ എന്താ വേണ്ടേ ഇവിടെ ഒന്നും ഇരിപ്പില്ല ആകെപ്പാടെ സാമ്പാറുള്ളത് സാമ്പാർ നീ കഴിക്കോ ഇല്ലല്ലോ വേറെ ഒന്നുമില്ല നത്തിങ് ദാരിദ്ര്യമാണ് ആ വേണമെങ്കിൽ രാത്രി ആകുമ്പോൾ വന്നാൽ വെള്ളം കിട്ടും ആ ഒന്നുമില്ല സത്യമായിട്ടൊന്നുമില്ല മതിയോ ഓക്കെ എന്തുവാ ഇരുന്നൊക്കെ സംസാരിക്കുന്നേ പ്രെഗ്നന്റ് ആണോ ചേച്ച ഇത് ഞാൻ പുതിയൊരു കണ്ടോ അത് അതേപോലെ നമ്മുടെ മേക്കപ്പ് സാധനങ്ങൾ ഇട്ട് വെക്കാനുള്ള ഒരു സംഭവം ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇങ്ങനെ ഫിറ്റ് ചെയ്യുക കേട്ടോ നമുക്കിങ്ങനെ എല്ലാം പീസ് പീസ് ആയിട്ടാണ് കിട്ടുന്നത് നമ്മളിങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കണം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം കേട്ടോ എനിക്ക് ഇഷ്ടമായത് നല്ല നമുക്ക് എന്താ നമ്മുടെ ഡെയിലി വേണ്ട സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് നമ്മുടെ ഡ്രോയിലെടുത്ത് ഇങ്ങനെ വയ്ക്കാൻ പറ്റും ഇങ്ങനെ കറക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വേണ്ടത് ഇങ്ങനെ എടുക്കാം നമ്മൾ ലേഡി സ്റ്റോറിലൊക്കെ കറക്കില്ല അതിൻ്റെ ഒരു ചെറിയൊരു മിനി വേർഷനാണ് കേട്ടോ എനിക്കിഷ്ടമായിരുന്നു നല്ല യൂസ്ഫുള്ളായിട്ട് ഫീൽ ആയിട്ടുണ്ടായിരുന്നു ഒരു സംഭവം കേട്ടോ ഇത് ലിങ്ക് വേണമെങ്കിൽ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് ഹലോ നമ്മളിപ്പോൾ ഡാൻസ് ക്ലാസ്സിന് പോവാ കേട്ടോ നിങ്ങൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നു അപ്പോൾ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യാം ഇത് ഭയങ്കര വലിയൊരു വയസ്സാണ് ഫുൾ ഭയങ്കര ഇളമ്പയറ്റുകൾക്കാണ് ഞാൻ വന്നിട്ട് ക്ലീൻ ആക്കാമെന്ന് ഓർക്കാണ് കാരണം ഇന്ന് നമുക്ക് ഡാൻസിന് നമുക്ക് വേണ്ടി മാത്രമാണ് സാറ് വന്നിട്ടുള്ളത് വേറെ കുട്ടികളൊന്നുമില്ല അപ്പോൾ നമുക്ക് വേണ്ടി വന്നിട്ട് നമ്മൾ പോയില്ലേ ഭയങ്കര മോശമല്ലേ ഞാനാണെങ്കിൽ ഇതൊക്കെ പിറക്കി ഇടുകയും ചെയ്ത് ഇത് ഫുൾ മാറ്റിയാൽ മതി കേട്ടോ വേറെ ഒന്നുമില്ല എന്തായാലും വന്നിട്ടൊന്നും ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അയ്യോ ഞാൻ ലിപ്പിൽ ഒരു ടിൻറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ലിപ് ടിൻറ്റ് നമ്മളിങ്ങനെ വെളിയിലൊക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് ലിപ് ടിൻസ് യൂസ് ചെയ്യണമെന്നല്ല അതായത് നാച്ചുറലായിട്ടുണ്ടാവും എന്ന ഒരു ഇത് ഒരു രസമായിട്ടുണ്ടാവും അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണത് ഇത് ഡോട്ടർ എർത്ത് എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ ഫോൺസ് റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഞാൻ ഈ ഷെയ്ഡ് തന്നെയാണ് ഓർഡർ ചെയ്തതെന്ന് ഡൗട്ടുണ്ട്
ലിപ് ആൻഡ് ചീക്ക് ടിൻറ്റ്. ഞാൻ നല്ല ഡൗട്ടുള്ളത് വന്നിട്ട് നോക്ക, അപ്പം സമയമില്ല. ഞാൻ വന്നിട്ട് വിശക്കുന്നുണ്ട്. ഓ, എനിക്ക് മുറിയിലോട്ട് നോക്കിയിട്ട് ഇങ്ങനെ തോന്നുന്നു. സോറി, ഇത് ഷൂട്ട് ചെയ്ത് എൻ്റെ കേട്ടോ, റിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതാണ്. ലൈറ്റ് ഓഫ് ചെയ്തേക്കാം, ലോൽ വെളിച്ചേക്കാരും കാണണ്ട. തിരിച്ചു വന്നു, തിരിച്ചു വന്നു. മുറി ഒന്ന് കണ്ടിട്ട് ഇതൊക്കെ വൃത്തിയാക്കണല്ലോ എന്റെ ദേവി. എവിടെ നിന്ന് തുടങ്ങണം, എന്ത് ചെയ്യണം എന്നാണ്. എനിവേ, ലെറ്റ്സ് ഡു ഇറ്റ്. ബൈ. അപ്പോൾ ഇന്ന് ഇവിടെ നെക്സ്റ്റ് ഡേ, നെക്സ്റ്റ് ഡേ അല്ല, നെക്സ്റ്റ് ഡേ എൻ്റെ നെക്സ്റ്റ് ഡേ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റു, ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, നമ്മുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഷോപ്പിംഗ് സെക്കൻഡ് വ്ലോഗ്. അപ്പോൾ അത് എഡിറ്റ് ചെയ്യാണ്. പിന്നെ നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ഞാൻ ക്ലീനിങ് അല്ലായിരുന്നു, ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അയ്യോ, എൻ്റെ ബാത്റൂം തുറന്നിട്ടിരിക്കുക. റൂമിൽ ഞാൻ നമ്മുടെ പെട്ടി സാധനങ്ങളൊക്കെ ക്ലീനാക്കി, നിലത്തെല്ലാം അവിടെ ഇവിടെയൊക്കെ ക്ലീനാക്കി. ഇവിടെ ഇച്ചിരി കൂടി പെട്ടികളുണ്ട്, പക്ഷെ അത് ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഇവിടെയൊക്കെ ക്ലീനാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എന്താ, നമ്മൾ പുതിയ ലൈറ്റ് മേടിച്ചു കേട്ടോ, സൈഡിൽ വെക്കുന്ന ലൈറ്റ് കളാലേ. രാത്രി ആകുമ്പോഴേക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. എന്നെ ഫോക്കസ് ആക്കുക. ഓക്കെ, ഇപ്പം ഞാൻ കുറച്ച് നമ്മുടെ മേക്കപ്പ് ബ്രഷസ് വാഷ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ വാഷ് ചെയ്തു. എന്നിട്ട് നമുക്കിതിനെ ഉണങ്ങാനായിട്ട് വെക്കാം. ഇത് ഡയറക്റ്റ് നിങ്ങൾ വെയിലത്തിട്ട് ഉണക്കരുത് കേട്ടോ. വെയിലത്തിട്ട് ഉണക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എന്താ ബ്രഷസിൻ്റെ ആ സംഭവം പോകും. ഇന്നലെ ക്ലീനാക്കി അതിൻ്റെ ബാക്കി ഒരു ഭാഗം നിങ്ങൾ കാണണം. ഇതൊരു എൻ്റെ ഒരാളുടെ മുറിയിൽ നിന്ന് വന്നിട്ടുള്ള വേസ്റ്റാണ് ഈ കാണുന്നത്. ഇത്രയും ഫുൾ വേസ്റ്റ്. ഇന്ന് ഞാൻ അമ്മേനോട് ചാക്ക് മേടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ചാക്കിലിട്ട് വേണം കൊണ്ടുപോയി കളയാനായിട്ട്. ഇനി എൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ട്. നിങ്ങൾ ഈ വ്ളോഗ് തുടങ്ങിയപ്പോൾ തൊട്ട് ഡ്രസ്സ് വാഷിങ് കണ്ടുകൊണ്ടിരിക്കുക അല്ലേ. പിന്നെ എനിക്ക് പുതിയൊരു സാധനം കാണിച്ചു തരാനുണ്ടേ. ടെങ്ട ടാങ്, ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. നിങ്ങൾ നമ്മുടെ ലേറ്റസ്റ്റ് ആമസോൺ ഹോൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇത് അതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടില്ലേ, ഇതിപ്പോൾ ഞാൻ അറ്റാച്ച് ചെയ്തതാണ്. കണ്ടത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഇതിനകത്ത് ഞാൻ ഡെയിലി യൂസ് ചെയ്യണ എൻ്റെ ലിപ്സ്റ്റിക്സ്. ഇത് ഏതാ, നമ്മുടെ നൈക്കയുടെ മദ്രാസ് കാപ്പി. ഇത് നിക്സിൻ്റെ ബുഡാപെസ്റ്റ്. ഇത് എൻ്റെ ഫേവറേറ്റ് ആണ്. ഇത് സ്മാഷ് ബോക്സിൻ്റെ ഞാൻ ഡയറിലെ ഒരു വങ്ങിക്ക് വെച്ചേ ഉള്ളൂ. പിന്നെ ഇത് എന്താ, എം കഫേൻ്റെ കോഫി അണ്ടർ ഐ ക്രീം. ഇത് നല്ല കേട്ടോ. എനിക്ക് മറ്റേ എന്താ മോംകോടെ ഇഷ്ടമായിരുന്നു, അത് പക്ഷേ ഞാൻ എൻ്റെ ഒരു ചേട്ടന് കൊടുത്തുവിട്ടു. ഇത് ഹാൻഡ് ക്രീം, അത് ഞാൻ വെറുതെ വെച്ചെന്നുള്ളൂ. പിന്നെ ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന എൻ്റെ ഫിറ്റ്മിയുടെ കോമ്പാക്റ്റും ലൂസ് പൗഡറും. പിന്നെ ഇത് ബ്ലഷ്, ഇത് കൺസീലർ, ഇത് ഐബ്രോ, ഇത് പിന്നെ നമ്മുടെ ഫൗണ്ടേഷൻ മോയിസ്ചറൈസറും. പിന്നെ ഇതെന്താ, ഇത് മറ്റേ നമ്മുടെ കയ്യിലൊക്കെ മുരിയൊക്കെ മാറാനിടാം. പിന്നെ നെയിൽ പോളിഷസ്, ഇതിനകത്ത് എൻ്റെ ഫുള്ള് ഐബ്രോ പെൻസിൽസ്, മസ്കാര, അങ്ങനെയുള്ള സംഗതികൾ. പിന്നെ ഇവിടെയും ഞാൻ അത്യാവശ്യം യൂസ് ചെയ്യുന്ന ഇതെൻ്റെ ക്രീംസ് ആട്ടോ. ഇത് ഞാനിപ്പോൾ പിമ്പിൾസിൻ്റെ മാർക്സ് മാറാനായിട്ട് ഡെർമാറ്റിനെ കണ്ടിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റാണ്. പിന്നെ ഈ ബിലീഫ് ഇതിട്ടെങ്കിൽ ഇത് ജെല്ലാണ്. അപ്പോൾ എനിക്ക് സ്കിന്നിന് ഭയങ്കര വലിച്ചിട്ട് തോന്നും. അപ്പോൾ ഞാൻ ഈയൊരു ബിലീഫിൻ്റെ ഈ സംഭവം ഇടും. പിന്നെ എന്താ, സിറം, ഹൈലറോണിക് ആസിഡിൻ്റെ സിറം. പിന്നെ ഇത് ഹാൻഡ് ക്രീം ജസ്റ്റ് വെച്ചിരിക്കുന്നു. ഇത് രണ്ടും ഞാനിടും. ഡിയോഡ്രൻറ്റ്, എനിക്ക് ആകെപ്പാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് സ്മെല്ലാണ് ഈ ഡിയോഡ്രൻറ്റിൻ്റെ. എനിക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും ഒരു മണം ഇഷ്ടമില്ല. അപ്പം ഇഷ്ടപ്പെടുന്ന ആമത് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ എക്സ്ഫോളിയേറ്റർ, ഇത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള പ്രോഡക്റ്റാണ്. പിന്നെ ഇത് വന്നിട്ട് ഡോട്ട് ആൻഡ് കി, ഇത്രയും ഞാൻ തീർത്തിട്ട് ഇത്രയും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഡോട്ട് ആൻഡ് കീയുടെ സിനിമയുടെയാണ്. പക്ഷേ ഇട്ടിട്ട് എനിക്ക് വലിയ വ്യത്യാസം തോന്നിയില്ല. അപ്പം എന്നാലും ഞാൻ അതവിടെ വെച്ചു. പിന്നെ ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യണ സൺക്രീമാണ് കേട്ടോ. ഇതെൻ്റെ ഡെർമാറ്റ് തന്നിട്ടുള്ളതാണ്. യു വി ഹോൾഡ് അൾട്രാ ജെൽ, പിന്നെ രണ്ട് മസ്കാര, പിന്നെ അങ്ങനെയുള്ള അലർജിയുള്ള കാര്യങ്ങൾ. പിന്നെ ഇവിടേക്ക് നമ്മുടെ സ്ട്രെയിറ്റ്നർ. പിന്നെ ഈ സാധനം ഞാൻ പുതിയതായിട്ട് എനിക്ക് കിട്ടിയതാണ്, അഗാരോ എന്ന് പറഞ്ഞിട്ട്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അപ്പോൾ യൂസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ വെച്ചിരിക്കാം. ഇത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സിറം, ലോറിയലിൻ്റെ സിറം. അമ്മൂസ് താഴെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. രണ്ട് സിറമാണ് ഇപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് എന്തോ പെർഫ്യൂംസാണ്, ഇത് മറ്റേ ബാത്ത് ആൻഡ് ബോഡി, അതിൻ്റെ പെർഫ്യൂമാണ്. നല്ലതാണ്, പക്ഷേ എനിക്കിങ്ങനെ പെർഫ്യൂംസിൻ്റെ മണം അത്ര ഇഷ്ടമില്ല. ഇത് നല്ലതാണ്,
പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എന്നാലും ഭയങ്കര ഇങ്ങനത്തെ മണം വരുമ്പോഴേക്ക് തലവേദന എടുക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ ഇതാണ് ഞാൻ അടക്കി ഒതുക്കി വെച്ചിട്ടുള്ള എൻ്റെ സംഗതികൾ. പിന്നെന്താ, പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. എനിക്ക് കുറച്ച് നോട്ട്സ് എഴുതാനുണ്ട്. എന്താ സ്ക്രിപ്റ്റ് ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ കൊടുക്കാനുണ്ട്. പിന്നെ ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ട്. പിന്നെ വേറെ ഇന്ന് ഉണ്ണിക്ക് ചിലപ്പോൾ ഇന്ന് രാത്രി വൈകുന്നേരം മറ്റു ഡ്രസ്സ് എടുക്കാൻ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അതൊക്കെയാണ് വിശേഷം. ബൈ. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ വലിയ വീഡിയോ ആയി പോകരുത്. സോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് ഇതുപോലത്തെ നല്ലൊരു യൂസ്ഫുൾ എൻ്റർടൈനിങ് കൈൻഡ് ഓഫ് വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു, ടേക്ക് കെയർ.